കാൽനൂറ്റാണ്ടിലേറെയായി സി പി എം സ്ഥാനാർത്ഥി മാത്രം ജയിച്ച മണ്ഡലമാണ് തലശ്ശേരി. 1982 1987 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. 1991 മുതൽ 1996 വരെ സി പി ഐ എമ്മിന്റെ കെ പി മമ്മു മാസ്റ്ററാണ് വിജയിച്ചത്. 1996 ഇ കെ നയനാർ നിയമസഭയിലെത്തിയത് തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളാണ് തുടർച്ചയായി ഇവിടെ വിജയിക്കുന്നത്. 2001 മുതൽ 2016 വരെയും മുൻ സി പി ഐ എം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 2016 മുതൽ എ എൻ ഷംസീറാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 വർഷമായി കോൺഗ്രസ് പ്രതിനിധികളാണ് ഇവിടെ വിജയിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വടകരയിലെത്തിയ കെ മുരളീധരൻ എൽ ഡി എഫിലെ പി ജയരാജനെ പരാജയപ്പെടുത്തിയതും കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധ നേടി. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കായിരുന്നു തലശ്ശേരിയിൽ വിജയം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് തന്നെയാണ് ഇത്തവണയും ഇവിടെ പ്രതീക്ഷ. 2016 എ എൻ ഷംസീറിനെതിരെ മത്സരിച്ചത് എ പി അബ്ദുള്ള കുട്ടിയായിരുന്നു. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കൂടി പരിശോധിക്കുമ്പോൾ ഇവിടെ എൽ ഡി എഫ് തന്നെയാണ് വിജയിക്കാൻ സാധ്യത. സിറ്റിംഗ് എം എൽ എ ആയ എ എൻ ഷംസീറാണ് ഇത്തവണയും തലശ്ശേരിയിൽ മത്സരിക്കുന്നത്. ചില വിവാദങ്ങൾ ഷംസീറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനു മങ്ങലേൽപ്പിച്ചെങ്കിലും പ്രതിപക്ഷത്തിനത് പ്രചരണായുധമാണ്. ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ മുൻ കൗൺസിലറുമായ എം പി അരവിന്ദാക്ഷനാണ് തലശ്ശേരിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി. സാഹചര്യം അനുകൂലമായതിനാൽ വിജയം ഉറപ്പാണെന്നാണ് അരവിന്ദാക്ഷന്റെ പ്രതീക്ഷ. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസിന്റെ സ്ഥാനാർത്ഥി പട്ടിക സാങ്കേതിക കാരണത്താൽ തലശ്ശേരിയിൽ തള്ളിയിരുന്നു. 25,000 ബി ജെ പി വോട്ടുകളുള്ള മണ്ഡലമാണ് തലശ്ശേരി. സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ ഇത്തവണ ബി ജെ പി നേതൃത്വം ആർക്ക് വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമാണ്. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.